എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൈര് സാദമാണ്. തൈര് സാദം ഉണ്ടാക്കാനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ബസ്മതി റൈസ് ആണ്. ഇത് നന്നായിട്ട് കഴുകി 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. ഇനി ചോറുണ്ടാക്കാനായി ഒരു പ്രഷർ കുക്കർ ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുതിർത്ത അരിയിട്ട് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് 4 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. തണുക്കുമ്പോൾ കുക്കർ തുറന്ന് ചോറ് നന്നായി വെന്തോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് കുക്ക് ചെയ്ത് റൈസ് ഇടുക. അതിലേക്ക് 200 ml ചെറിയ ചൂടുള്ള പാലൊഴിക്കുക. പിന്നെ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ബട്ടർ സോഫ്റ്റ് ആയതിട്ട് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് നന്നായിട്ട് കട്ടയുടച്ച അധികം പുളിയില്ലാത്ത 150 ഗ്രാം തൈര് 2 തവണയായി ഒഴിക്കുക. പകുതി തൈര് ഒഴിച്ച ശേഷം 1 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്കി തൈര് കൂടി ചേർക്കണം. ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ചേർക്കാവുന്നതാണ്. തൈര് സാധനത്തിന് കട്ടി കൂടുതലാണെങ്കിൽ അല്പം പാല് കൂടി ചേർക്കാം. ഇനി കടുക് താളിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കുക. അതിലേക്ക് 5 വറ്റൽമുളക് ചെറുതായിട്ട് മൂപ്പിച്ചു കോരുക. വറ്റൽമുളക് കരിഞ്ഞു പോകാതിരിക്കാനാണ് ആദ്യമേ മൂപ്പിച്ചെടുത്തത്. അതേ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. 1 ടീസ്പൂൺ ഉഴുന്നിട്ട് മൂപ്പിച്ച ശേഷം മൂന്ന് പച്ചമുളക് കീറിയത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് അല്പം മൂപ്പിക്കുക. അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ തൈര് സാദത്തിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.